ത്തെ പിടിച്ചു കുളിക്കിയ തങ്കമണി സംഭവത്തിനെ അടിസ്ഥാനമാക്കി ദിലീപ് നായകനായി ഒരുങ്ങുന്ന തങ്കമണി എന്ന സിനിമയുടെ ഗാന രചയിതാബ് ബി ടി അനിൽകുമാറാണ് നമുക്കൊപ്പം ഉള്ളത് നമസ്കാരം ഇപ്പോ നമ്മള് യൂട്യൂബിലാണേലും ഇപ്പൊ നമ്മൾ ഒരു യാത്ര പോവുകയാണെങ്കിലും ഇപ്പൊ ഈയിടക്കാലത്ത് മുഴങ്ങിക്കുന്ന ഒരു പാട്ടാണ് തങ്കമണിയിലെ പാട്ട് അത്രത്തോളം ട്രെൻഡായി കഴിഞ്ഞിരിക്കുക ഈ പാട്ട് ആ ഒരു ട്രെൻഡിന്റെ സന്തോഷം അല്ല തീർച്ചയായിട്ടും വേണമല്ലോ കാരണം ഞാൻ എഴുതുന്ന എട്ടാമത്തെ സിനിമയാണ് അപ്പൊ ഇതിനു മുമ്പ് എഴുതിയ സിനിമകൾ പറയുന്നത് സൗഹൃദത്തിൽ നിന്നൊക്കെ ഉണ്ടായ ചെറിയ സിനിമകളാണ് കൂടുതലും അപ്പോൾ അതിലെ പാട്ടുകൾക്ക് ഇത്രയധികം ശ്രദ്ധ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു പാട്ട് ആദ്യത്തെ പാട്ട് തന്നെ തങ്കമ്മണിയിലെ ആദ്യത്തെ ടൈറ്റിൽ പാട്ട് തന്നെ വളരെയധികം ആൾക്കാരിലേക്ക് എത്തി അറിയുന്നത് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഈ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സംഗീതം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മനഃപൂർവ്വം സംഭവിച്ചതാണോ അതോ അങ്ങനെ അത് വാസ്തവത്തിൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്നാണ് എനിക്ക് തോന്നുന്നത് തങ്കമണി എന്ന് പറയുന്ന പ്രദേശം ഒരു നാട്ടിൻപുറവാണ് നമുക്ക് അറിയാവുന്നതുപോലെ ആ പ്രദേശത്ത് നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത് അപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് പല രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടാകുന്നത് പോലെ അന്ന് ഏറ്റവും കൊള്ളൊക്കെ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ വിവാദവും ഒരു സാമൂഹിക പ്രശ്നവുമായിരുന്നു അന്ന് തങ്കമണിയിൽ നടന്നത് കാരണമെച്ചാൽ ആ ചരിത്രത്തിൽ നമ്മൾ കേട്ട് കഴുകിയില്ലാത്ത തരത്തിലുള്ള ഒരു പോലീസ് അട്രോസിറ്റി തങ്കമണിയിൽ അരങ്ങേറി അപ്പോൾ അത് ആ പ്രദേശത്തെ ആൾക്കാരുടെ ദൈനംദിന ജീവിതത്തെ പോലും ദീർഘനാൾ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു അന്നത്തെ ഈ നിരന്തരം അന്നത്തെ വാർത്തകളും അന്നത്തെ വിവാദങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെയും വല്ലാതെ ഉലച്ചൊരു സംഭവമാണത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു നാടിൻ്റെ വേദനയുടെ ഒരു പശ്ചാത്തലമാണുള്ളത് അത് ആ നാടിൻ്റെ വേദനയുടെ പശ്ചാത്തലം ആയതുകൊണ്ട് തന്നെ അതിനൊരു ഒരു നാടൻ പാട്ടിൻ്റെ ഈണം സ്വാഭാവികമായിട്ട് വന്നു ചേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വില്യംസ് എന്ന് പറയുന്ന പിന്നെ പ്രതിഭാസമ്പന്നമായിട്ടുള്ള സംഗീത സംവിധായൻ്റെ കയ്യിൽ ഒരു പക്ഷേ അതിനൊരു

പെണ്ണിൻ്റെ പേരിൽ തങ്കമണി എന്ന ആ പാട്ട് ഉണ്ടായിരുന്നില്ല അത് സം അതിൻ്റെ സംവിധായകൻ്റെ സുഹൃത്തു കൂടിയായ രതീഷ് രഘുനന്ദൻ അതിൻ്റെ തിരക്കഥ രൂപപ്പെടുത്തുന്ന സമയം മുതൽ എനിക്കറിയാം അപ്പോൾ ഇതിനകത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രണയഗാനമാണ് ഒരു ഡിവൈറ്റായിട്ടുള്ള ഒരു പ്രണയഗാനം അപ്പോൾ അതിന് ഒരുങ്ങിയിരിക്കുന്ന ഒരുങ്ങിയിരിക്കുകയായിരുന്നു ഞാൻ ഒരു എഴുത്തുകാരൻ എന്നുള്ള പക്ഷേ ഈ തങ്കമണി എന്ന പേര് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ഈ പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും ആയിട്ടുള്ള ഒരു പേരാണ് പ്രത്യേകിച്ചും ദിലീപേട്ടൻ നായകനായിട്ടുള്ള ഒരു സിനിമയിൽ തങ്കമണി എന്നൊരു പേര് കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു സ്ത്രീ പ്രാധാന്യമുള്ള സിനിമയാണോ അതല്ലെങ്കിൽ തമാശ നിറഞ്ഞ സിനിമയാണോ എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു ടൈറ്റിൽ പാട്ട് അന്നത്തെ സംഭവത്തെ വിശദീകരിക്കുന്ന അന്നത്തെ സംഭവത്തെ വിശദീകരിക്കുന്ന ഒരു പാട്ട് വേണം എന്ന് തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ എഴുതിയ പാട്ടാണ് അപ്പോൾ ഇതിന് ഇത് വാസ്തവത്തിൽ രതീഷ് എനിക്ക് സജസ്റ്റ് ചെയ്ത അന്നത്തെ ചില മുദ്രാവാക്യങ്ങളാണ് ആ ഒരു കവിത എഴുതി കൊടുക്കുകയാണ് ചെയ്തത് വില്യം ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് നടന്ന ഒരു സംഭവം പോലീസിന്റെ നര അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പാട്ട് കേൾക്കുകയാണെങ്കിൽ അവരികൾക്കുള്ളിൽ നമുക്ക് അതിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു വരികൾ എഴുതുമ്പോൾ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവുക ഒരുപാട് കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ടാവില്ല അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്ന് പറയുന്നത് എൻ്റെ കാലമാണ് അപ്പോൾ അന്ന് അന്ന് നമ്മൾ അതിനു മുമ്പ് ഒരിക്കലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പോലീസ് നായാട്ടാണ് വാർത്തകളിലൂടെ നമ്മൾ അറിയുന്നത് നമ്മൾ നേരിട്ട് അവിടെ പോയിട്ടില്ല അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ എനിക്കറിയാം സുകന്യയുടെ നേതൃത്വത്തിൽ ഈ തങ്കമണി വിശദീകരണ യോഗം പല ക്യാമ്പസിലും സംഭവിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലും ഉണ്ടായി അപ്പോൾ അതിലൊക്കെ ഓരോരുത്തരും അന്ന് തങ്കമണിയിൽ തന്നെയുള്ള ഒരു സ്ത്രീ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന ആ സംഭവം വി വിവരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഇത്തരം ഓർമ്മകൾ മാത്രമല്ല ഈ തിരക്കഥ ഒരുക്കുന്നതിന് രതീഷ് രഘുനന്ദൻ ആ പ്രദേശത്ത് ഇന്ന് പോകുമ്പോഴും അന്ന് ഈ സംഭവത്തിൽ സാക്ഷ്യം വഹിച്ച പലരുമായിട്ടും സംസാരിക്കുമ്പോൾ രതീഷ് എന്നോട് പറഞ്ഞ കഥകൾ ഇന്നും നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത്തരം തീവ്രമായിട്ടുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്നാണ് ഈ പാട്ടിലേക്ക് എത്തിയത് ഈ പാട്ട് ആ തരത്തിൽ നോക്കുമ്പം എഴുതാൻ എളുപ്പമായിരുന്നു കാരണം റിയൽ ആയിട്ടുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലമുള്ള ഒരു പാട്ടാണ് അത് പറഞ്ഞു ഒരു സ്ത്രീ വന്നിട്ട് അനുഭവ അനുഭവകഥ പറയുന്നു പറ്റും അതായത് തങ്കമണിയിൽ ഒരു ചെറിയ സംഭവമാണ് ആദ്യം ഉണ്ടായത് അവിടെ ഒരു ബസ് ബസ് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒരു പ്രത്യേക പ്രദേശം വരെ എത്തേണ്ട ബസ് അതിന് തൊട്ടു മുമ്പുള്ള സ്റ്റോപ്പിൽ യാത്ര അവസാനിപ്പിക്കുന്നതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ആ റോഡ് അത്ര ഗതാഗത യോഗ്യമായിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ ഉടമസ്ഥരും അതിൻ്റെ ജീവനക്കാരും ബസ് തൊട്ടു മുമ്പുള്ള സ്റ്റോപ്പിൽ യാത്ര അവസാനിപ്പിക്കുകയും എന്നാൽ അങ്ങേയറ്റം വരെയുള്ള കാശ് ടിക്കറ്റിൻ്റെ കാശ് ആൾക്കാരിൽ നിന്ന് വാങ്ങുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഏത് പ്രദേശത്തെയും ചെറുപ്പക്കാരാണല്ലോ ഇതിനോ ഇതിനോട് പ്രതികരിക്കുക തങ്കമണിയിലും സ്വാഭാവികമായിട്ട് അന്ന് പഠിക്കാനൊക്കെ പട്ടണത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന കുട്ടികൾ ഇതിനെ പല ദിവസവും പ്രതിഷേധിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ബസ്സുകാരുമായിട്ടുണ്ടായ ചില സംഘ സംഘർഷങ്ങൾ ചെറിയ സംഘർഷങ്ങൾ വലിയ തീപ്പൊരിയിലേക്കും വലിയ ആളി പട പടലിലേക്കും ഒക്കെ എത്തിച്ച സംഭവമാണ് തങ്കമണിയിൽ ഉണ്ടായത് അപ്പോൾ ഈ തങ്കമണിയിലുണ്ടായ ആ അത്രയും അത്രയും ആ സംഭവത്തെ തുടർന്ന് പോലീസ് ആ പ്രദേശത്തെ മുഴുവൻ വേട്ടയാടുന്ന രാത്രി മുഴുവൻ വേട്ടയാടുന്ന അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് അന്ന് ആ സ്ത്രീ പറഞ്ഞതായിട്ട് എനിക്കറിയാം പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ അതിന് ഇരയാ ഇരയാക്കപ്പെട്ടത് തങ്ങമണിയിലെ സ്ത്രീകളാണ് അപ്പോൾ അത് ഒരു സ്ത്രീയുടെ തന്നെ അനുഭവ സാക്ഷ്യത്തിലൂടെ അന്ന് കേട്ട ഓർമ്മ എനിക്കുണ്ട് അത്തരം നിരവധി അനുഭവങ്ങൾ പലരും പറഞ്ഞതായിട്ട് നമ്മൾ പത്രങ്ങളിൽ നിരന്തരം വായിച്ചു കൊണ്ടേയിരുന്നു അപ്പോൾ അത് വാസ്തവത്തിൽ ഒരിക്കലും കേരളത്തിൽ അന്നും ഇന്നും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ആ വേദന തീർച്ചയായിട്ടും ഉണ്ട് ഏകദേശം ഒരു വർഷം ഈ ഈ ഒരു ഒരു സംഭവം സംഭവം നടന്നിട്ടുണ്ട് ഇപ്പോൾ വരുമ്പോൾ അത് എത്രത്തോളം സാമൂഹിക അല്ല വാസ്തവത്തില് ലോകത്തിന്റെ ഏത് ഭാഗത്തും നമ്മുടെ ഈ അധികാരം അല്ലെങ്കിൽ അധികാരം കൈയാളുന്ന ആൾക്കാർ വാസ്തവത്തിൽ അവരുടെ ഉത്തരവാദിത്വം ജനങ്ങളുടെ സുരക്ഷിതത്വം സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് അത് അതിന് പകരം ആൾക്കാരിലേക്ക് അവരുടെ അട്രോസിറ്റിയുമായി ഇറങ്ങി ചെല്ലുക എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്തും എല്ലാ കാലത്തും പ്രസക്തമായിട്ടുള്ള ഒരു സന്ദിഗ്ധമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ ഈ വാസ്തവത്തിൽ ഈ സിനിമ തങ്കമണി സംഭവം അതേപടി പുനരാവിഷ്കരിക്കുകയോ അത് മാത്രം പറയുകയല്ല തങ്കമണി സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമ പറയുകയാണ് ഫിക്ഷൻ തന്നെയാണ് ഈ സിനിമ പക്ഷേ ആ അന്ന് അന്നത്തെ മനുഷ്യർ അനുഭവിച്ച തീവ്രമായിട്ടുള്ള യാതനകളാണ് ഈ തങ്കമണി എന്ന് പറയുന്ന പുതിയ സിനിമയുടെ ഒരു പശ്ചാത്തലം അത്തരം തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രദേശത്തും അതിനൊരു എന്താ അതിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ടാവും ചിലപ്പോ അത് വർഷങ്ങൾക്ക് മെസ്സേജ് ആയിരിക്കണം ഈ സിനിമയിലൂടെ പറയാൻ രതീഷ് ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രതീഷ് രഘുനന്ദന രണ്ടാമത്തെ സിനിമ ഉടൽ അല്ല ആദ്യത്തെ അതുപോലെ തന്നെ വില്യം ഫ്രാൻസിന് ആണെങ്കിലും പോലും ഇവര് ഇവർ ഇവർക്കൊപ്പം ആ ഒരു കെമിസ്ട്രി ഈ പറഞ്ഞ വരികൾ എഴുതുന്നതിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ രതീഷിൻ്റെ കാര്യം പറഞ്ഞാൽ രതീഷ് എൻ്റെ സഹപ്രവർത്തകനും എൻ്റെ ദീർഘകാല സുഹൃത്തുമാണ് സാ ഞാൻ ഞങ്ങളെ ഒരുമിച്ച് അമൃത ടി വിയിൽ മാധ്യമ പ്രവർത്തകരായിരുന്നു അപ്പം എനിക്ക് രതീഷ് സിനിമയെപ്പറ്റി ആലോചിക്കുന്ന സമയം ഈ ഉടലോ തങ്കമണിയോ അല്ല സിനിമ എന്ന് പറയുന്ന സ്വപ്നം താലോലിക്കുന്ന സമയം മുതൽ എനിക്ക് അറിയാം ഞാനും അത്തരം സ്വപ്നങ്ങളുള്ള ഒരാളായതുകൊണ്ട് ഞങ്ങൾ പരസ്പരം കാണുമ്പോഴൊക്കെ സിനിമയെപ്പറ്റി മാത്രമാണ് സംസാരിച്ചത് ഞങ്ങൾ ഒരുമിച്ച് സിനിമകൾ കാണാൻ പോയിട്ടുണ്ട് ഫെസ്റ്റിവൽസ് കാണാൻ പോയിട്ടുണ്ട് അപ്പം ഈ രതീഷ് എഴുതുന്ന ഓരോ തിരക്കഥയും എനിക്ക് ഇന്ന് വരെയുള്ള രതീഷിൻ്റെ ആലോചനകൾ മുഴുവൻ എനിക്കറിയാം ഇനി എന്താണ് സിനിമ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ രതീഷിൻ്റെ ഒരു സിനിമയിൽ പാട്ട് എഴുതാൻ അവസരം കിട്ടുമ്പം എനിക്ക് പിന്നെ ഒരുപാട് ഫീ ഇങ്ങോട്ട് തരേണ്ട ആവശ്യം വരുന്നില്ല ഏത് ഏതാണ് സന്ദർഭം എവിടെയാണ് എഴുതേണ്ടതെന്നൊക്കെ എനിക്കറിയാം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തങ്കമണിയിൽ ഇങ്ങനൊരു പാട്ട് ആദ്യം പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിനെ ഒരു വ്യത്യസ്തമാക്കുന്നത് അതാണ് രതീഷുമായിട്ടുള്ള അപ്പോൾ രതീഷുമായിട്ടുള്ള പ്രത്യേകിച്ചൊരു കെമിസ്ട്രിയുടെ ആവശ്യമില്ല രതീഷ് പറയുന്ന കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും പിന്നെ വില്യം ഫ്രാൻസിസുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് ഉടലിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ വർക്ക് ചെയ്തിരുന്നു വില്യം ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വില്യം ഫ്രാൻസിസ് സിനിമയ്ക്ക് നൽകുന്ന പശ്ചാത്തല സംഗീതമാണ് പശ്ചാത്തല സംഗീതം കൊണ്ട് വികാരങ്ങൾ കൃത്യമായിട്ട് ധ്വനിപ്പിക്കാൻ വില്യംസിന് കഴിഞ്ഞു എന്നുള്ളത് എന്ന സിനിമയുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു ആ ഉടൽ സിനിമയുടെ വിജയത്തിൽ ഏറ്റവും നിർണായക വഹിച്ച ഒരു വ്യക്തി വില്യംസും കൂടിയാണ് അപ്പോൾ വില്യംസുമായിട്ട് ഞാൻ ഈ പടത്തിന് സഹകരിക്കും ആദ്യം ഞങ്ങൾ പ്രണയഗാനം ഉണ്ടാക്കിയത് വില്യംസ് എനിക്കൊരെട്ടോളം ഈണങ്ങൾ തന്നു ഞാൻ ഈ എട്ട് ഈണത്തിനും പാട്ട് എഴുതി എന്നിട്ട് ഈ എട്ട് പാട്ടും ഒരുപക്ഷെ അതിൽ കൂടുതൽ പാട്ടും ഉണ്ടാവാം കൊച്ചുച്ച് വരികളൊക്കെ വെച്ചിട്ട് ഈ എല്ലാ പാട്ടും സംവിധായകനെയും അതിൻ്റെ പ്രധാനപ്പെട്ട ക്രൂസിനെയൊക്കെ കേൾപ്പിച്ചതിന് ശേഷമാണ് അവസാനം ഒരു ഈണത്തിലേക്ക് എത്തിച്ചേരുന്നത് പിന്നെ ഈ ഈണം നൽകി എഴുതുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം ഞാൻ ആദ്യമായിട്ട് പുറത്തു വന്ന എൻ്റെ സിനിമ ഓട്ടർഷ എന്ന് പറയുന്ന സിനിമയിൽ പ്രഗത്ഭനായിട്ടുള്ള ശരത് സാർ സംഗീതം എനിക്ക് തന്നതിന് ശേഷമാണ് ഞാൻ പുതുച്ചെമ്പ എന്ന് പറയുന്ന പാട്ട് എഴുതിയത് അപ്പോൾ എനിക്ക് ആ അത്തരം ആ ഇപ്പം നമ്മൾ ഈണമിട്ട് പാട്ട് എഴുതുന്നതായാലും പാട്ട് എഴുതിയിട്ട് ഈണം ഇടുന്നതാണെങ്കിലും നമുക്ക് അത് അതിൻ്റെ അടിസ്ഥാനമായിട്ടുണ്ടാകേണ്ടത് ഒരു താളമാണ് എഴുത്തിലൊരു താളം ഉണ്ടെങ്കിൽ അത് രണ്ടും എളുപ്പമാണ് എന്നാണ് എൻ്റെ ഒരു അനുഭവം ഈ പെണ്ണിൻ്റെ പേരല്ല തങ്കമണി എന്നുള്ള പാട്ട് എല്ലാ പാട്ടും വില്യംസ് സംഗീതം നൽകുന്ന എല്ലാ പാട്ടും ആദ്യം പാടുന്നത് വില്യംസ് തന്നെയാണ് ഓർക്കസ്ട്രാ സഹിതം പാടുന്ന റെഫറൻസാണ് അദ്ദേഹം സംവിധായകനും പാട്ടെഴുത്തരനായും അല്ലെങ്കിൽ പ്രധാന നടനെയും എല്ലാം കേൾപ്പിക്കുന്നതാണ് അപ്പോൾ വില്യംസിൻ്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേട്ടു ഈ പാട്ട് ആദ്യ കെൾവിൽ തന്നെ അതിൻ്റെ ഇപ്പം ദിലീപേട്ടനായാലും രതീഷിനായാലും എനിക്കാണെങ്കിലും അത് ആദ്യ കെൾവിൽ തന്നെ വളരെ ടച്ചിങ് ആയിട്ട് തോന്നി അപ്പോൾ അതിൽ ആ സംഗീതത്തിലൊരു മാറ്റം പിന്നെ ആവശ്യം വന്നില്ല വരികൾ ചിലത് കൂടുതൽ ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ഈ പാട്ട് ആര് പാടും എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു പിന്നീടാലും അപ്പം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഒരു കാടിൻ്റെയോ അല്ലെങ്കിൽ ഒരു നാടിൻ്റെയോ ഒക്കെ സംഗീതം ഉള്ളതുകൊണ്ട് ഒരു ഫോക്ക് പാട്ടുകാരൻ ഈ നാടൻ പാട്ടുകളൊക്കെ പാടുന്ന പാട്ടുകാരൻ പാടിയിൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് പാട്ടുകാരുടെ പേര് പരിഗണിക്കുകയും ചിലരോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചില ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള കവികളോട് ഈ പാട്ടൊന്ന് പാടിത്തരാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പല ഘട്ടങ്ങൾ കഴിഞ്ഞു ഇനി അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന പഴയ തലമുറയിൽപ്പെട്ട ഒരു പാട്ടുകാരനെ കൊണ്ട് ഈ പാട്ട് പാടിക്കുക പോലും ഉണ്ടായി പക്ഷേ അപ്പോഴും ഈ ആദ്യം വില്യംസ് പാടിയ ആ ഇമോഷൻ കിട്ടുന്നില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞിട്ടാണ് നമ്മൾ വില്യംസിലേക്ക് തന്നെ ഉറപ്പിച്ചത് അപ്പോൾ വില്യംസ് പിന്നെ ആ പാട്ട് ഒന്നുകൂടി പാടിയെന്നുള്ളത് വേറെ കാര്യം എന്തായാലും വില്യംസിൻ്റെ ശബ്ദമാണ് ഇതിന് ഏറ്റവും ഉചിതമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് പൊതുവേ ഞങ്ങൾ എത്തിച്ചേർന്നത് ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ഈ വരികൾ എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു സജഷനോ അങ്ങനെ എന്തെങ്കിലും ഈ തങ്കമണിയിൽ തങ്കമണി സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ യഥാർത്ഥ തങ്കമണിയുടെ പരിസര പ്രദേശങ്ങളിൽ തന്നെയാണ് ഷൂട്ട് നടന്നത് അപ്പം ഞാൻ ഏതാണ്ട് ഒരു മൂന്നാഴ്ച ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ദിലീപേട്ടനുമായിട്ട് ഈ സിനിമയെക്കുറിച്ച് നിരന്തരം സംസാരിക്കാനൊക്കെ ഉള്ള അവസരമുണ്ടായി പക്ഷേ പാട്ട് എഴുതുന്നത് ഞാനാണെന്നൊരു പക്ഷേ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു ഞാൻ രതീഷിൻ്റെ ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ ഞാൻ ലൊക്കേഷനിൽ എല്ലാ ദിവസവും പോയിരിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ ഒരു സിനിമയുടെ തിരക്കഥ എഴുതി എന്നുള്ള ആ ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ദിലീപേട്ടനുമായിട്ട് ഉണ്ടായത് അപ്പോൾ ഞാൻ ഈ പാട്ട് തങ്കമണിയിലെ പ്രണയഗാനം നേരത്തെ എഴുതിയിരുന്നു അത് ഒരു പക്ഷേ ദിലീപേട്ടൻ കേട്ടിട്ടുണ്ടാവും അതേക്കുറിച്ച് എന്നോട് അഭിപ്രായമൊന്നും പറഞ്ഞില്ല അത് പല പാട്ടുകളും വില്യംസ് ഈണം ചെയ്ത തങ്കമണിക്ക് വേണ്ടി ഈണം ചെയ്ത പല പ്രണയഗാനങ്ങളും അദ്ദേഹം കേട്ടിട്ടുണ്ടാകും പക്ഷേ ഈ പാട്ട് അതായത് പെണ്ണിൻ്റെ പേരിലെ തങ്കമണി എന്നുള്ള പാട്ട് ഞാൻ എഴുതി അത് ഈണമിട്ട് പിന്നെ രതീഷിന് കൈമാറിയതിന് ശേഷം ഞാൻ തിരിച്ചു പോന്നു പക്ഷേ തിരിച്ചു പോകുന്നതിന് ശേഷം നമ്മുടെ ഇതിൽ അഭിനയിച്ച ജിബിൻ പിന്നീട് ഒരു എന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടൻ്റെ പാട്ട് കേട്ടു എങ്ങനെ കേട്ടു എന്ന് പറയുമ്പം ദിലീപേട്ടനാണ് കേൾപ്പിച്ചതെന്ന് പറഞ്ഞു അത് ഈ പാട്ട് കേൾക്കണം അത് വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ അത് പല തവണ ദിലീപ് അത് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു എന്ന് പറയുമ്പം അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു അറിവ് എന്നോട് നേരിട്ട് അത് അദ്ദേഹം പറഞ്ഞതല്ല ഞാനിങ്ങനെ ജിബനിലൂടെ അറിഞ്ഞ ഒരറിവാണ് ആ പാട്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം സംബന്ധിച്ച് എനിക്ക് ലഭിച്ചത് ഇതിപ്പോൾ അല്ല ഉണ്ട് ഞാൻ വാസ്തുല് ഈ പിന്നെ കാളിയൻ എന്ന് പറയുന്ന സിനിമയാണ് ഈ രതീഷിൻ്റെ ഉടലിനോ അല്ലെങ്കിൽ തങ്കമണിക്കോ ഒക്കെ മുമ്പ് അനൗൺസ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ കാളിയന് വേണ്ടിയിട്ട് യാത്ര തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു പത്ത് വർഷം ആവുന്നു അപ്പോൾ ഇപ്പോൾ ഈ പിന്നെ ഒരു വർഷം മുമ്പ് അതിൻ്റെ കാസ്റ്റിംഗ് കോൾ നടത്തി ചെറുപ്പക്കാരായിട്ടുള്ള ധാരാളം പേര് അതിനകത്ത് പങ്കെടുത്തു അത് ആ തരത്തിൽ നമ്മൾ അത് ലോക്ക് ചെയ്തു പിന്നെ അതിനുവേണ്ടി മൂന്ന് പാട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ എഴുതിയ മൂന്ന് പാട്ട് ഈ നമ്മുടെ സലാറിൻ്റെ സംഗീത സംവിധായകൻ രവി ബസ്രൂർ സംഗീതം ചെയ്ത് അത് റെക്കോർഡ് ചെയ്തു അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഈ കാളിയൻ്റെ പ്രധാന വേഷം ചെയ്യുന്ന പൃഥ്വിരാജിന് കാലിന് പരുക്ക് പറ്റിയത് അപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ പിന്നെ ഒരു രണ്ട് മാസം മുമ്പ് ആദ്യ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ ഇരിക്കുമ്പോഴാണ് ആ അപകടം സംഭവിച്ചത് അതിനുശേഷം അദ്ദേഹം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയിലേക്ക് പോയി മറ്റ് ചില കമ്മിറ്റ്മെന്റ്സിലേക്ക് പോയി എന്തായാലും ഈ വർഷം അടുത്ത വർഷം പകുതിയോടെ കാളിയൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അഭിനയവും എന്ന് അഭിനയിച്ച इन, आ, ും സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അഭിനയത്തിൽ കേട്ടിട്ടുണ്ട് ആ ഓർമ്മകളിലേക്ക് പോയി കഴിഞ്ഞാൽ വാസ്തവത്തിൽ അഭിനയം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ആഗ്രഹമുള്ള കാര്യം മാത്രമാണ് അതായത് ആഗ്രഹവും പിന്നെ നമുക്ക് കഴിയുന്നത് രണ്ടും രണ്ടാണല്ലോ അപ്പോൾ ഞാനൊരിക്കൽ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്യാമ്പസ് തിയേറ്ററിൽ സജീവമായിരുന്നു അപ്പോൾ ഒരു നാടകം ഒരിക്കൽ ഞാൻ കൂടി അഭിനയിച്ചൊരു നാടകം ബി ഹാളിൽ അവതരിപ്പിക്കുന്നത് കണ്ടിട്ട് എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു നീ അഭിനയിച്ചത് വളരെ മോശമാണ് ബാക്കിയുള്ളവരൊക്കെ അഭിനയിച്ചത് നന്നായി നന്നായി എന്ന് പറഞ്ഞു അപ്പം അതിനു മുമ്പ് ഒരാളും എന്നോട് ഞാൻ അഭിനയിച്ച മോശമാണെന്ന് പറഞ്ഞിട്ടില്ല കാരണം സൗഹൃദം കൊണ്ടായിരിക്കും ഇപ്പം എൻ്റെ സ്വന്തം സഹോദരനെന്നെ എൻ്റെ എനിക്ക് മോസ്തി പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പുള്ളി യാഥാർത്ഥ്യം പറഞ്ഞു അപ്പോൾ അഭിനയിക്കാനുള്ള ആഗ്രഹം അവിടെയുണ്ട് പക്ഷേ ഞാൻ അഭിനേതാവല്ല എന്ന തിരിച്ചറിവ് കൂടി എനിക്കുള്ളത് കൊണ്ട് അതിലല്ല എൻ്റെ ഇപ്പം ഇപ്പോഴത്തെ ശ്രദ്ധ എനിക്ക് കുറച്ച് നല്ല തിരക്കഥകൾ എഴുതാൻ പറ്റിയാൽ നല്ല ആണ് എന്ന അഭിപ്രായമുണ്ട് അതുപോലെ പാട്ടുകൾ എഴുതണം എന്നുണ്ട് കവിതകൾ കുറേ കവിതകൾ എഴുതിയിട്ടുണ്ട് അത് പുസ്തകമാക്കണം പിന്നെ ഈ ഇപ്പം ഇന്ത്യ ടുഡേയിൽ എഴുതിയ പോലുള്ള അനുഭവക്കുറിപ്പുകളുണ്ട് അതുമൊക്കെ ചേർത്ത് പുസ്തകങ്ങളാക്കുക എന്നൊക്കെയുള്ള കൊച്ചു കൊച്ചു സ്വപ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ കുറച്ച് യുവാക്കളുടെ ആയിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള കേട്ടിട്ടുണ്ട് ആ ഒരു ഘട്ടം അത് വാസ്തുവിൽ ഈ യൂണിവേഴ്സിറ്റി കോളേജ് തന്ന സൗഭാഗ്യങ്ങളിൽ പെട്ടതാണ് അതായത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴാണ് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ക്വയർ എന്ന് പറയുന്ന ഒരു ആശയം കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ആലോചിക്കുന്നത് അപ്പോൾ ആ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ആശയത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ക്വയർ അത് സംഗീതം പ്രശസ്തനായിട്ടുള്ള സംഗീത സംവിധായകൻ എം ബി ശ്രീനിവാസനാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അപ്പോൾ അദ്ദേഹം നേരിട്ട് വന്ന് ഞങ്ങൾക്ക് പാട്ട് പറഞ്ഞു തന്ന ഒരു വലിയ അനുഭവമുണ്ട് അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം അപ്പോൾ ആ മരണം ഭാസ്സിൽ ഞങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു ഞങ്ങളൊരു പത്ത് ഇരുന്നൂറ്റൻപത് പാട്ടുകാർ കേരള യൂണിവേഴ്സിറ്റി ഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയത്തെ സർവകലാശാല ഇത്തരം സർവകലാശാലയിലുള്ള മുഴുവൻ പാടാൻ കഴിയുന്ന ആൾക്കാരെ ഉൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു കൊയറായിരുന്നു അപ്പം ഞങ്ങൾ അതിൽ അതിൽപ്പെട്ട കുറേ പേര് എം ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള കുറേ പേരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് എം ബി എസ് യൂത്ത്ക്വയർ എന്ന് പറയുന്നൊരു സംഘഗാന പ്രസ്ഥാനം ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനം ദീർഘകാലം ഞാനും കൂടി ചേർന്നിട്ടാണ് നടത്തിയത് ഇപ്പോൾ അത് ഏതാണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തിൽ എത്തി നിൽക്കുന്നു അത് വളരെ പിന്നെ ഈ എഴുത്തുകാരൻ എന്നുള്ളതിലെ പാട്ടെഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലന കളരി എം ബി എസ് യൂത്ത് ക്വയർ ആയിരുന്നു എൻ്റെ ആദ്യകാല ഗാനങ്ങളൊക്കെ എം ജയചന്ദ്രൻ മാത്യു ടി ടി എന്നൊക്കെ പറയുന്ന പാട്ടുകാർ സംഗീതം ചെയ്യുകയും അല്ലെങ്കിൽ അവർ തന്ന ഈണങ്ങൾക്കനുസരിച്ച് ഞാൻ പാട്ട് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തൊരു അനുഭവം വളരെ വലിയ അനുഭവമാണ് അപ്പോൾ ആ ക്വയർ പ്രസ്ഥാനം എന്നെ ഒരു എൻ്റെ എഴുതുകാരൻ എന്നുള്ളതിലേക്ക് എന്നെ മോൾഡ് ചെയ്യുന്നതിന് വളരെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ഒരുപാട് ഗാനങ്ങൾ വരട്ടെ സിനിമ വരട്ടെ എന്ന് അതേ ആഗ്രഹമാണ് എനിക്കുള്ളത് ഇത്തരം നല്ല പാട്ടുകളിലൂടെയും നല്ല സിനിമകളിലൂടെയും ആൾക്കാരുടെ മനസ്സിൽ കയറിക്കൂടുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ അവസരത്തിന് വളരെയധികം നന്ദി ശ്രുതി നമസ്കാരം